നമസ്കാരം. ഇന്ന് December 22. നീതിദേവതയുടെ കണ്ണുകൾ മൂടിക്കെട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും അതിജീവിച്ച് 28 വർഷങ്ങൾക്ക് ശേഷം സിസ്റ്റർ അഭയ കൊലക്കേസിൽ വിധി വന്നിട്ട് 1 വർഷം തികയുകയാണ്. കഴിഞ്ഞ വർഷം ഇന്നേ ദിവസമാണ് ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫീക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരം CBI കോടതിയിലാണ് ശിക്ഷ വിധിച്ചത്. എന്നാൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച് 5 മാസം പോലും തികയുന്നതിന് മുമ്പ് പ്രതി തോമസ് കൊട്ടൂരിന് 139 ദിവസം സർക്കാർ പരോൾ അനുവദിച്ചു. എന്നാൽ ഇതിനു പുറമെ ഇപ്പോൾ മറ്റൊരു നീക്കം കൂടി നടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ തുടക്കം മുതൽ തന്നെ പോരാടിയ അഭയ കേസ് ആക്ഷൻ കൗൺസിലർ കൺവീനർ ജോമോൻ പുത്തൻപുരയ്ക്കൽ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം. അഭയ കേസിലെ ഇരട്ട ജീവപര്യന്തത്തിന് കോടതി ശിക്ഷിച്ച പ്രതി തോമസ് കോട്ടൂരിന് 1 വർഷം തികയാണ് നാളെ. പൗരപക്ഷം തെളിയുന്ന ആൾക്ക് 5 മാസം തികച്ച് ജയിലിൽ കിടക്കുന്ന മുമ്പ് 139 ദിവസം പരോൾ അനുവദിക്കും. പിന്നീട് കഴിഞ്ഞ October 26 എന്റെ പരാതിയെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് തിരിച്ചു കയറ്റിക്കൊണ്ട് പരോൾ ക്യാൻസൽ ഉത്തരവിടുകയും ചെയ്ത് 2 മാസമായി. ഇപ്പൊ ആകെ 6.5 മാസക്കാലം ജയിലിൽ കിടന്നിട്ടുള്ളൂ. 1 വർഷം ആയിട്ട് പോലും, നാളെ 1 വർഷം തികയാണ്. 2020 December 23 ഈ 1-ാം പ്രതിക്കെതിരെ CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചത്. അപ്പൊ 70 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് പ്രായാധിത്യം കണക്കിലെടുത്ത് ഈ പ്രതിക്ക് ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് പ്രതി തന്നെ കഴിഞ്ഞ October 26 ജയിൽ DGP കൊടുത്ത പരാതിയിന്മേൽ സംസ്ഥാന പോലീസിനോട് തന്നെ റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്തപ്പോൾ ജയിൽ വകുപ്പ് കോട്ടയം SPയോട് റിപ്പോർട്ട് ചെയ്യുന്നതും പ്രകാരം ഈ പ്രതിക്ക്, 1-ാം പ്രതിക്ക്, അഭയ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പരോൾ അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം പൊതുജനങ്ങൾക്കിടയിൽ വരും എന്ന് പറഞ്ഞ് പരോളല്ല ശിക്ഷ ഇളവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ DGP കഴിഞ്ഞ ജയിൽ DGP ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടു. ഈ ജയിൽ വകുപ്പ് മാധ്യമങ്ങളിലൂടെ തെറ്റായ ഒരു പ്രചരണം നടത്തിയത്, അതായത് 70 വയസ്സ് കഴിഞ്ഞ് ശിക്ഷ ലഭിച്ച കുറെ തടവുകാർ പ്രതികളെ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കും സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു. ആ കൂടെ അഭയ കേസിലെ പ്രതികളുടെ പട്ടികയും കൂടെ ഉൾപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് തെറ്റാണ്. ജയിൽ DGP പറഞ്ഞു 70 വയസ്സ് കഴിഞ്ഞ് ഒരാളെ പോലും ശിക്ഷ ഇളവ് ചെയ്യാൻ ഇതുവരെ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടില്ല. ജയിൽ വകുപ്പിലും ജയിൽ DGP മുമ്പിലും ഒരു അപേക്ഷയുമില്ല. മറിച്ച് അഭയ കേസിലെ പ്രതി തന്നെ അയാൾക്ക് ശിക്ഷ ഇളവ് ചെയ്യണമെന്നൊരു അപേക്ഷ തന്നു. ആ അപേക്ഷയിന്മേൽ ജയിൽ DP ശിപാർശ പോലും സർക്കാരിന് സമർപ്പിക്കാതെ സർക്കാരിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഈ ശിക്ഷ ഇളവ് ചെയ്യണമെന്നുള്ള ശിപാർശ ജയിൽ DP കൊടുത്തിട്ടേയില്ല, അല്ലാതായിട്ടും. അപ്പം മുഖ്യമന്ത്രിക്കും ജയിൽ DGP ഇയാൾക്ക് ശിക്ഷ ഇളവ് ചെയ്യാൻ പാടില്ല. പണവും സ്വാധീനവും അധികാരമുള്ള ആളുകൾ കോടതി ശിക്ഷിച്ചാൽ പോലും ഗവൺമെന്റിനെ സ്വാധീനിച്ച് ശിക്ഷ ഇളവ് ചെയ്യുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന്. 70 വയസ്സ് കഴിഞ്ഞ ആൾ കുറ്റകൃത്യം ചെയ്തിട്ട് ലാൽസംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഒരാളെ കൊലപ്പെടുത്തിയിട്ട് ശിക്ഷ ഇപ്പം വിചാരണ നടത്തേണ്ട കാര്യമില്ലെന്ന് വെറുതെപ്പെട്ടത്. അപ്പൊ കോടിക്കണക്കിന് രൂപ മുടക്കി ചെലവാക്കി CBI അന്വേഷണ സർക്കാരും ഒക്കെ അന്വേഷണം നടത്തി കഴി 28 വർഷക്കാലമായി കേസിന്റെ അഭയ കേസിന്റെ അന്വേഷണം അട്ടിമറിച്ച് പ്രതികൾ നീട്ടിക്കൊണ്ട് പോയിട്ട് കഴിഞ്ഞ വർഷം ശിക്ഷ ലഭിച്ചപ്പോൾ എനിക്ക് 70 കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെയാണ് പിന്നെ എല്ലാവർക്കും ഈ ജയിലിൽ നിന്നൊക്കെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം കൊടുക്കാനേ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രതിക്കെതിരെയുള്ള പ്രതിയുടെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിനെ സംസ്ഥാന സർക്കാരിന് മുമ്പിലുള്ള അപേക്ഷ തള്ളിക്കളയണമെന്നാണ് ഈ കേസിന് വേണ്ടി കഴിഞ്ഞ 3 പതിറ്റാണ്ട് നിയമപോരാട്ടം നടത്തിയ എന്റെ ആക്ഷൻ കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ ഞാൻ മുഖ്യമന്ത്രിക്കും ജയിൽ DGP ആഭ്യന്തര വകുപ്പിനും ഞാൻ പരാതി കൊടുത്തു. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. പണവും സ്വാധീനവും ഉള്ളവർ അവർ എത്ര വലിയ കുറ്റം ചെയ്താൽ പോലും അവരുടെ സ്വാധീനം വെച്ച് അതിൽ നിന്നും നിയമ വ്യവസ്ഥിതിയിൽ പോലും പറ്റിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു കേസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കൂടാ. അതിൽ സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നാൽ അത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.